പറവൂർ താലൂക്ക് സർക്കാർ ആശുപത്രി വളപ്പിലെ മരം വെട്ടുന്നതിനിടെ കയർ കഴുത്തിൽ മുറുകി തൊഴിലാളിക്ക് ദാരുണാന്ത്യം. മരിച്ചത് വയനാട് വൈത്തിരി മോഹൻകുമാർ. ചാലക്കുടി പോട്ട സിഗ്നൽ ജംഗ്ഷനിൽ ഗ്യാസ് സിലിണ്ടർ കയറ്റിയ വാഹനത്തിന് പുറകിൽ KSRTC ബസ്സിടിച്ച് അപകടം. ആർക്കും പരിക്കില്ല, ഒഴിവായത് വൻ ദുരന്തം. മതിലകം പുതിയ കാവിൽ മലഞ്ചരക്ക് വ്യാപാര സ്ഥാപനത്തിൽ മോഷണം. 600,000 രൂപയുടെ മലഞ്ചരക്ക് സാധനങ്ങൾ കവർന്നു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. പറവൂർ താലൂക്ക് സർക്കാർ ആശുപത്രി വളപ്പിലെ മരം വെട്ടുന്നതിനിടെ കയർ കഴുത്തിൽ മുറുകി തൊഴിലാളിക്ക് ദാരുണാന്ത്യം. തത്തപ്പിള്ളി വല്യത്ത് റോഡിൽ വാടകയ്ക്ക് താമസിക്കുന്ന വയനാട് വൈത്തിരി വട്ടപ്പാറ ഐഷ പ്ലാന്റേഷനിൽ മോഹൻകുമാറാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 3:30 സംഭവം. ആശുപത്രി വളപ്പിൽ അപകട നിലയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്ന പ്രവൃത്തികൾ നടക്കുകയായിരുന്നു. മോഹൻകുമാർ മരത്തിൽ കയറി കൊമ്പുകൾ മുറിക്കുന്നതിനിടയിൽ കൊമ്പൊടിഞ്ഞ് താഴേക്ക് പതിച്ചു. ഇതിനിടയിൽ മോഹൻകുമാർ സുരക്ഷയ്ക്കായി ശരീരത്തിൽ കെട്ടിയിരുന്ന കയർ ശരീരത്തിൽ മുറുകി. കഴുത്തിലും നെഞ്ചിലും കയർ മുറുകിയതോടെ താഴേക്ക് ഇറങ്ങാൻ പോലും കഴിയാതെ മരക്കൊമ്പിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു. നിരവധി ആളുകൾ നിസ്സഹായരായി നോക്കി നിൽക്കവെയാണ് അപകടം നടന്നത്. അസിസ്റ്റന്റ് സ്റ്റേഷൻ മാസ്റ്റർ സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിൽ എത്തിയ 10 അഗ്നിരക്ഷാ സേനാംഗങ്ങൾ 1.5 മണിക്കൂറോളം ശ്രമിച്ചാണ് മൃതദേഹം താഴെയിറക്കിയത്. സുനിൽകുമാർ, രഞ്ജിത്ത്, ഷെരീഫ് എന്നിവർ മരത്തിൽ കയറി മൃതദേഹം താഴെയെത്തിച്ചു. പോലീസെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മീഡിയ ടൈം, പറവൂർ. ചാലക്കുടി പോട്ട സിഗ്നൽ ജംഗ്ഷനിൽ ഗ്യാസ് സിലിണ്ടർ കയറ്റിയ വാഹനത്തിന് പുറകിൽ KSRTC ബസ്സിടിച്ച് അപകടം. ആർക്കും പരിക്കില്ല, ഒഴിവായത് വൻ ദുരന്തം. ചില്ലുപൊട്ടി വീണതിനെ തുടർന്ന് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. ബുധനാഴ്ച അർദ്ധരാത്രിയോടെയാണ് അപകടം ഉണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ ലോറിയുടെ പിൻവശം തകർന്നു. ഗ്യാസ് നിറച്ചിരുന്ന 371 സിലിണ്ടറുകൾ താഴെ വീണു. റോഡിൽ വാഹനത്തിന്റെ ചില്ല് പൊട്ടി വീണതിനെ തുടർന്ന് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. ചാലക്കുടി അഗ്നിശമന സേന സ്ഥലത്തെത്തി സിലിണ്ടറുകൾ മാറ്റി ചില്ലുകൾ നീക്കം ചെയ്തു. ചാലക്കുടി പോലീസും സ്ഥലത്തെത്തി. ചാലക്കുടി അഗ്നിരക്ഷാ നിലയത്തിലെ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ PO വർഗീസിന്റെ നേതൃത്വത്തിൽ TD ദീപു, യു അനൂപ്, അരുൺ കെ, രോഹിത് ഉത്തമൻ എന്നിവർ രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു. മീഡിയ ടൈം, ചാലക്കുടി. മതിലകം പുതിയ കാവിൽ മലഞ്ചരക്ക് വ്യാപാര സ്ഥാപനത്തിൽ മോഷണം. 600,000 രൂപയുടെ മലഞ്ചരക്ക് സാധനങ്ങൾ കവർന്നു. പുതിയ കാവ് സെന്ററിന് സമീപം പ്രവർത്തിക്കുന്ന മലഞ്ചരക്ക് കടയിലാണ് മോഷണം നടന്നത്. കടയുടെ ഷട്ടറിന്റെ പൂട്ട് പൊളിച്ച് കടയിൽ സൂക്ഷിച്ചിരുന്ന അടയ്ക്ക, ജാതിക്ക, ജാതിപത്രി, ജാതിപ്പൂവ് എന്നിവയാണ് മോഷണം പോയത്. 30 ചാക്കുകളിലായി സൂക്ഷിച്ചിരുന്ന 1,500 കിലോ അടയ്ക്ക, 150 കിലോ ജാതിക്ക, 20 കിലോ ജാതിപത്രി, 50 കിലോ ജാതിപ്പൂവ് എന്നിവയാണ് നഷ്ടപ്പെട്ടത്. ഇന്ന് രാവിലെ നാട്ടുകാരാണ് മോഷണം നടന്നതറിഞ്ഞ് ഉടമയെ വിവരമറിയിച്ചത്. ശ്രീനാരായണപുരം പത്താഴക്കാട് സ്വദേശി പാമ്പിനേഴുത്ത് അബ്ദുൾ റഷീദിന്റെ കടയിലാണ് മോഷണം നടന്നത്. മതിലകം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മീഡിയ ടൈം, മതിലകം. ഓണമെത്തിയതോടെ തൃക്കാക്കരയപ്പന്റെ നിർമ്മാണത്തിന്റെ അവസാനഘട്ട മിനുക്കുപണിയിലാണ് കൊടകര കുമ്പാരത്തെരുവിലെ പാരമ്പര്യ കുലത്തൊഴിലുകാർ. വഴിയോരത്ത് വെച്ചാണ് ഇവരുടെ കച്ചവടങ്ങൾ ഭൂരിഭാഗവും നടക്കുന്നത്. വൻ തുക കൊടുത്ത് കമ്പനികളിൽ നിന്നാണ് കളിമണ്ണ് എത്തിക്കുന്നത്. കർക്കിടക മാസം മുതലാണ് തൃക്കാക്കരയപ്പന്റെ നിർമ്മാണം. പല വലിപ്പത്തിലും ഡിസൈനിലുമുള്ള തൃക്കാക്കരയപ്പൻ ഇവർ കളിമണ്ണിൽ മെനഞ്ഞെടുക്കും. ആദ്യകാലങ്ങളിൽ പാടത്തുനിന്നാണ് നിർമ്മാണത്തിന് ആവശ്യമായ കളിമണ്ണ് എടുക്കാറ്. പക്ഷേ ഇപ്പോൾ വൻ തുക കൊടുത്ത് കമ്പനികളിൽ നിന്നാണ് കളിമണ്ണ് എത്തിക്കുന്നത്. 1.5 അടി മുതൽ 4 അടിയോളം വലിപ്പമുള്ള തൃക്കാക്കരയപ്പനെ ഇവിടെ ലഭ്യമാണ്. ഓണം കൊള്ളുന്നതിനായി 3 എണ്ണമുള്ള സെറ്റുകളായിട്ടാണ് വിൽപ്പന കൂടുതലും. മുൻകാലങ്ങളിൽ ചെങ്കൽ പൊടിച്ച് അരച്ചാണ് തൃക്കാക്കരയപ്പന് നിറം നൽകാറ്. എന്നാൽ ഇപ്പോൾ കടകളിൽ നിന്നും വാങ്ങുന്ന പെയിന്റാണ് ഉപയോഗിക്കുന്നത്. വഴിയോരത്ത് വെച്ചാണ് ഇവയുടെ കച്ചവടങ്ങൾ ഭൂരിഭാഗം നടക്കുന്നത്. കൂടാതെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും ബാംഗ്ലൂർ, ചെന്നൈ, കോയമ്പത്തൂർ തുടങ്ങിയ സ്ഥലത്തേക്കും വിദേശത്തേക്കും ഇവ കയറ്റി അയക്കാറുണ്ട്. തൃക്കാക്കരയപ്പന്റെ വിപണനം തകൃതിയായാലേ ഈ പാരമ്പര്യ കുല തൊഴിലുകാർക്ക് അല്ലലില്ലാതെ ഓണം ആഘോഷിക്കാനാകൂ. തൃക്കാരപ്പം പണിയെ തുടങ്ങിയിട്ട് ചെറുപ്പത്തിലെ തൊട്ട് തൃക്കാരപ്പം പണിയുന്നതാണ്. മണ്ണൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കമ്പനികളിൽ നിന്ന് അരച്ച മണ്ണ് മേടിച്ചിട്ടൊക്കെയാണ് തൃക്കാരപ്പം പണിയണേ.
കൊടകര ടൗണിലേക്ക് കൊണ്ടാണ് അത് വിൽക്കുക. ആ ഒരു 100 രൂപ 150 രൂപയ്ക്ക് ഏറ്റവും വലുതിനേക്ക് കിട്ടുക. ആ 50 രൂപ മുതൽ തൃക്കാരപ്പൻ ഓരോ മേടിക്കുന്ന പൈസക്ക്. പിന്നെ 150 രൂപ 200 രൂപ അങ്ങനെ പല റേറ്റിലാണ്. ഇത് ഒരു മാസം മുന്നേ പണിയും, ചിലവർ 2-3 മാസം മുന്നേ തന്നെ പണിത് വയ്ക്കും. ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ സമയം കിട്ടുന്നതിനനുസരിച്ച് പണിത് വയ്ക്കും. മീഡിയ ടൈം, കൊടകര. പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ മിൽമയുമായി സംയോജിപ്പിച്ച് നടപ്പിലാക്കുന്ന മിൽമ പാർലർ മിൽമ ഷോപ്പി വായ്പാ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കെ രാമചന്ദ്രൻ MLA നിർവഹിച്ചു. തൃശൂർ ജില്ലയിലെ കോടാലിയിൽ മിൽമ ഷോപ്പിംഗ് ആരംഭിച്ച പ്രവീണയുടെ സംരംഭത്തിന് പ്രാരംഭം കുറിച്ചുകൊണ്ട് ആദ്യവിൽപ്പന നടത്തിയാണ് MLA പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. കോർപ്പറേഷന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന മിൽമ പാർലർ മിൽമ ഷോപ്പി പദ്ധതിയിലൂടെ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗത്തിലെ ഊർജ്ജസ്വലരായ യുവതി യുവാക്കൾക്ക് കുറഞ്ഞ മുതൽ മുടക്കിൽ മികച്ച വരുമാനം നൽകുന്ന സംരംഭങ്ങൾ ആരംഭിക്കുവാനുള്ള സുവർണാവസരമാണ് കോർപ്പറേഷൻ ഒരുക്കുന്നതെന്ന് MLA ഉദ്ഘാടന പ്രസംഗത്തിൽ അറിയിച്ചു. ചടങ്ങിൽ MLA കോർപ്പറേഷന്റെ വിവിധ പദ്ധതികൾ പ്രകാരമുള്ള വായ്പാ വിതരണവും നടത്തി. മറ്റത്തൂർ പഞ്ചായത്തിലെ കോടാലിയിൽ നടന്ന ചടങ്ങിൽ പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ UR പ്രദീപ് അധ്യക്ഷത വഹിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത് മുഖ്യാതിഥിയായി. കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ VP സുബ്രഹ്മണ്യൻ, വാർഡ് മെമ്പർമാരായ KV ഉണ്ണികൃഷ്ണൻ, KS സൂരജ്, മിൽമ തൃശൂർ ഡയറി മാനേജർ C സജിത്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി മെമ്പർ റെജിമോൻ എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം, കൊടകര. ഇനി നാട്ടിൽ നടന്നത്. മാള സെന്റ് ആന്റണീസ് സ്കൂളിന് സമീപത്ത് സീബ്ര ലൈനിൽ വീണ്ടും അപകടം. റോഡ് ക്രോസ് ചെയ്യുകയായിരുന്ന കുട്ടികളുടെ ഇടയിലേക്ക് ഇരുചക്ര വാഹനം ഓടിച്ച് കയറ്റുകയായിരുന്നു. സീബ്ര ലൈനിൽ ഓട്ടോറിക്ഷ നിർത്തിയിട്ടിരുന്നെങ്കിലും അതിനെയും മറികടന്ന് അശ്രദ്ധയോടെ ബൈക്ക് ഓടിച്ചു വന്ന കോളേജ് വിദ്യാർത്ഥിയാണ് അനഘ എന്ന 6-ാം ക്ലാസ്സുകാരിയെ ഇടിച്ചു പരിക്കേൽപ്പിച്ചത്. കാലിന് നിസ്സാര പരിക്കുകളേറ്റ അനഘയെ മാള ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബൈക്ക് യാത്രക്കാരനെതിരെ മാള പോലീസ് കേസെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞയാഴ്ചയും ഇതേ സ്ഥലത്ത് വെച്ച് സ്കൂട്ടർ യാത്രക്കാരി 2 സ്കൂൾ വിദ്യാർത്ഥിനികളെ ഇടിച്ചു പരിക്കേൽപ്പിച്ചിരുന്നു. മാള സൗഹൃദ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഓണാട്ടം സാംസ്കാരിക ഘോഷയാത്ര സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഇത്തവണ മാളയിൽ ഓണം വരവേൽക്കുന്നതിനായിട്ട് മാള സൗഹൃദ കൂട്ടായ്മ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുകയാണ്. ഒപ്പം തന്നെ നമുക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ പ്രകൃതി ദുരന്തം തകർത്ത വയനാടിന് ഒരു കൈത്താങ്കൂടിയായിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. മാളയിൽ പലതരം പ്രോഗ്രാമുകൾ നടന്നിട്ടുണ്ടെങ്കിലും ഒരു സാംസ്കാരിക ഘോഷയാത്രയും അതേപോലെ തന്നെ നമ്മുടെ നാടൻ കലാരൂപങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മുടെ സാംസ്കാരിക ഘോഷയാത്ര പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. മാളയിൽ പുലി ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർക്കാരുടെ ഒരു അഭിമാനമാണ് തൃശ്ശൂർ പുലിക്ക്. നമ്മുടെ മാളക്കാർക്കൊക്കെ ചിലപ്പോൾ അവിടെ പോയി കാണാൻ ഉള്ള അവസരം ഉണ്ടാകുന്നെങ്കിലും ഇത്തവണ മാളയിൽ നമ്മൾ അതിനുള്ള സൗകര്യം ഒരുക്കുകയാണ്. September 13 താളമേള വാദ്യങ്ങളോടെയും വിവിധ കലാരൂപങ്ങളുടെ അകമ്പടിയോടെയും മാള സെന്റ് ആന്റണീസ് സ്കൂളിൽ നിന്നും വൈകിട്ട് 3 മണിക്ക് ആരംഭിക്കുന്ന ഘോഷയാത്ര മാള സെന്റ് സ്റ്റെനിസ്ലാവോസ് ഫൊറോന ദേവാലയ വികാരി ഫാദർ ജോർജ് പാറമേൻ ഫ്ലാഗ് ഓഫ് ചെയ്യും. തുടർന്ന് മാള ബിലീവേഴ്സ് NCH മെഡിസിറ്റി ആശുപത്രി ഗ്രൗണ്ടിൽ പുലിക്കളി, കാളകളി, തിരുവാതിരക്കളി, കൈക്കുട്ടിക്കളി, മാർഗംകളി, ഒപ്പന, ദഫ്മുട്ട്, കരാട്ടെ, കളരിപ്പയറ്റ്, ഓണത്തല്ല് എന്നിവ അരങ്ങേറും. മാളയിൽ നടന്ന പത്രസമ്മേളനത്തിൽ കൂട്ടായ്മ ഭാരവാഹികളായ MP മുഹമ്മദ് റാഫി, പ്രേംലാൽ, അജിത് കുമാർ, പീറ്റർ പാറേക്കാട്ട് എന്നിവർ പങ്കെടുത്തു. September 14 ഉത്രാട ദിനത്തിൽ ഹങ്കർ ഫ്രീ വേൾഡ് ചാരിറ്റി ട്രസ്റ്റ് ചാരിറ്റി ഫംഗ്ഷൻ നടത്തുമെന്ന് അധികൃതർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഉത്രാടം ദിനത്തിൽ ഒരു
വിശപ്പില്ലാത്ത ലോകം എന്നുള്ള ഒരു കൺസെപ്റ്റ് എടുത്തിട്ട് 5000 പേർക്കുള്ള ഓണസദ്യ ഒരുക്കി കൊടുക്കാനുള്ള ഒരു ഉദ്യമത്തിലാണിപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ 14-ാം തീയതി രാവിലെ 11:30 മുതൽ 3:30 വരെ പെരുമ്പി ജംഗ്ഷനിൽ, അതായത് പൊരട്ടിക്കടുത്ത് പെരുമ്പി ജംഗ്ഷനിൽ വെച്ചിട്ട് അവിടെ ഒരു ഹാള് എടുത്തിട്ടുണ്ട്. ഒരു സണ്ണി ഗോപുരൻ എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു പ്രോപ്പർട്ടിയാണ്. അതിലൊരു ഹാളുണ്ട്. ആ ഹാളിൽ വെച്ചിട്ടാണ് ഈ സദ്യ അറേഞ്ച് ചെയ്തത്. 5000 പേരാണ് ഉദ്ദേശിച്ചേക്കണമെങ്കിലും ഇപ്പോൾ അതിനേക്കാൾ കൂടുതൽ ആൾക്കാർക്ക് കൊടുക്കാനായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിപ്പോൾ അനാഥശാലകൾ, വൃദ്ധമന്ദിരങ്ങൾ, പിന്നെ പാലിയേറ്റീവ് കെയർ സെൻ്ററുകൾ, അങ്ങനെ ഉള്ള എല്ലാ ഈ സംഘടനകളും, എല്ലാ സംഘടനകളിലേക്കും ഈ സദ്യ ഞങ്ങൾ എത്തിക്കാനുള്ള ഒരു പദ്ധതിയാണ് രൂപീകരിക്കുന്നത്. അങ്കമാലി, ചാലക്കുടി, കൊടുങ്ങല്ലൂർ, പെരുമ്പാവൂർ നിയോജക മണ്ഡലങ്ങളിലെ അനാഥാലയങ്ങൾ, വൃദ്ധസദനങ്ങൾ, പാലിയേറ്റീവ് കെയർ സെന്ററുകൾ, മെന്റലി റിട്ടയർഡ് ട്രീറ്റ്മെന്റ് സെന്ററുകൾ, കുഷ്ഠരോഗികൾ തുടങ്ങി 3500 ഭക്ഷണം അതാത് സ്ഥാപനങ്ങൾക്ക് 2020 പാർട്ടിയുടെ സഹായത്തോടെയാണ് വിതരണം ചെയ്യുന്നത്. രാജു മേലേടത്ത്, സാജൻ വർഗീസ് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. മാള സർവീസ് സഹകരണ ബാങ്ക് ഉമ്മൻചാണ്ടി എക്സലൻസ് വിദ്യാഭ്യാസ അവാർഡ് വിതരണവും ഓണച്ചന്തയുടെ ഉദ്ഘാടനവും നടന്നു. വി ആർ സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. സഹകരണ മേഖലയെ കുറിച്ചൊക്കെ തന്നെ നമുക്ക് നല്ല ബോധ്യമുണ്ട്. ഏറ്റവും നല്ല രീതിയിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ഇവിടെ മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് വിദ്യാഭ്യാസ അവാർഡും. അതോടൊപ്പം തന്നെ ഓണച്ചന്തയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഓണം വലിയൊരു സന്ദേശം നമുക്ക് നൽകുന്നു എന്നുള്ളതാണ്. മാവേലിയെക്കുറിച്ച് അതിൻ്റെ ചരിത്ര പശ്ചാത്തലമോ ഐതിഹ്യങ്ങളോ ദൈവികമായിട്ടുള്ള ഒന്നും തന്നെയല്ല എന്നോട് ഞാൻ പറയുന്നത്. മാവേലി നാട് വാണിലും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, അവിടെ ജാതിയില്ല, മതമില്ല, വർണ്ണങ്ങളില്ല, ഭാഷകളിലൊന്നുമില്ല, ഒരു സമത്വാധിഷ്ഠിതമായിട്ടൊരു സാമൂഹ്യ ക്രമം എന്നുള്ളത് മാത്രം. അവിടെയാണ് ഏറ്റവും വലിയൊരു സന്ദേശമാണ് നമുക്ക് അതിലൂടെ നൽകുന്നത്. ബാങ്ക് പ്രസിഡന്റ് ജോഷി പെരേപ്പാടൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ സിനി ബെന്നി, ബാങ്ക് ഡയറക്ടർമാരായ PCGP സിന്ധു അശോകൻ, പോൾസൺ ഓളാട്ടുപുറം, ബിന്ദു പ്രദീപ്, വിൽസൺ കാഞ്ഞൂത്തറ, ജെയ്സൺ മാളിയേക്കൽ, PK ഗോപി, പ്രീജ ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി NC നിക്സൺ എന്നിവർ സംസാരിച്ചു. ബാങ്ക് അംഗങ്ങളുടെ മക്കളിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കാണ് പുരസ്കാരവും ക്യാഷ് അവാർഡും വിതരണവും ചെയ്തത്. അന്നമനട ഗ്രാമപഞ്ചായത്ത് KSEB മിൽക്ക് കൺട്രോൺസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ച മേലടൂർ മലയാംകുന്ന് അംഗനവാടിയുടെ ഉദ്ഘാടനം നടന്നു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. എന്നോട് ഇനിയുമുള്ള വികസന പ്രവർത്തനങ്ങളോട് സൂചിപ്പിച്ച പ്രകാരം ഇനിയുള്ള ബാക്കി കാര്യങ്ങൾ കൂടി നടത്തണം എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നത്. നമുക്കറിയാം ഇത്തരത്തിൽ ഉള്ള അംഗവാടി ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഉണ്ടാകുന്നു എന്നുള്ളൊരു സംശയമില്ല. അത്ഭുത ലോകത്താണ് നമ്മുടെ കുട്ടികളെ കൊണ്ടിരിക്കുന്നത്. ഇനിയും വികസന കാര്യങ്ങൾ മുൻ നിലയിൽ നിന്നുകൊണ്ട് തന്നെ സ്വന്തവും അതുപോലെ തന്നെ സതീശ് ചേർന്നിട്ടുള്ള വാർഡിലും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള വാർഡിലും അവരുടേതായിട്ടുള്ള വാർഡുകളിലും ഇത്തരത്തിലുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ കൊച്ചുമക്കൾക്കും നാട്ടുകാർക്കും വികസനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഏറെ മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുള്ള നല്ല ശ്രമങ്ങൾ തീർച്ചയായിട്ടും അന്നമനട ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിലാണ് സംശയം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് അധ്യക്ഷത വഹിച്ചു. കമ്പനി പ്രതിനിധി B ഹരികൃഷ്ണൻ, TK സതീശൻ, സിന്ധു ജയൻ, ഷീജ നസീർ, KK രവി നമ്പൂതിരി, മഞ്ജു സതീശൻ, KA ഇക്ബാൽ, KA ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ആലത്തൂർ വില്ലേജ് ഓഫീസർ MH നൌഷാദ്, മലയാളി മംഗ വിന്നർ ശ്രീലക്ഷ്മി മോഹനൻ, അംഗനവാടി ടീച്ചർ ഇന്ദിര തുടങ്ങിയവരെ ആദരിച്ചു.
അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ കാട്ടാന എത്തി. പുലർച്ചെയാണ് അതിരപ്പള്ളി പോലീസ് സ്റ്റേഷന് മുന്നിൽ കാട്ടാന എത്തിയത്. സ്റ്റേഷനു മുന്നിലെ തെങ്ങിൽ നിന്നും തേങ്ങയിടാൻ ശ്രമവും നടത്തിയ ആന പോലീസിന്റെയും വനപാലകരുടെയും ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് വനത്തിലേക്ക് പോയത്. അതിരപ്പള്ളി മേഖലയിൽ പകൽ സമയങ്ങളിലും കാട്ടാനക്കൂട്ടം ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് പതിവായിരിക്കുകയാണ്. ജനവിരുദ്ധവും പരിസ്ഥിതി ആഘാതങ്ങൾക്ക് കാരണവുമായ തീരദേശ ഹൈവേ കേരളത്തിന് അനാവശ്യമാണെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പറഞ്ഞു. തീരദേശ ഹൈവേ അവകാശ സംരക്ഷണ സംയുക്ത സമരസമിതി സംഘടിപ്പിച്ചു വരുന്ന അനിശ്ചിതകാല സായാഹ്ന ധർണയുടെ 151-ാം ദിനത്തിൽ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് എം കെ അസ്ലം, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എസ് നിസാർ, വൈസ് പ്രസിഡന്റ് നവാസ് എടവിലങ് എന്നിവർ നേതൃത്വം നൽകി. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥി കേന്ദ്രിത സമീപനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. പുല്ലൂറ്റ് കെ കെ ടി എം ഗവൺമെന്റ് കോളേജിൽ സംസ്ഥാന സർക്കാരിന്റെ കിഫ്ബി പദ്ധതി വഴി ലഭിച്ച 6.22 കോടി രൂപ ചെലവഴിച്ച് കയറ്റ് നിർമ്മിച്ചു നൽകിയ പുതിയ അക്കാദമിക ബ്ലോക്കിന്റെ ഉദ്ഘാടനം മുസരീസ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. കോളേജിന് പുതിയ ഹോസ്റ്റൽ കെട്ടിടം എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിവരം ചടങ്ങിന് അധ്യക്ഷത വഹിച്ച് സംസാരിച്ച എം എൽ എ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ അറിയിച്ചു. വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ജി ഉഷാകുമാരി, വാർഡ് കൗൺസിലർ പി എൻ വിനയചന്ദ്രൻ, കോളേജ് സൂപ്രണ്ട് ഷാജി പി സി, കോളേജ് യൂണിയൻ വൈസ് ചെയർപേഴ്സൺ കുമാരി അനാമിക എ, പി ടി എ വൈസ് പ്രസിഡന്റ് എം ആർ സുനിൽ ദത്ത്, കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ബിന്ദു എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ കാർഷിക വികസന ബാങ്ക് ഓണം കാർഷിക വിപണന മേള ആരംഭിച്ചു. കാർഷിക വികസന ബാങ്ക് ഓണാഘോഷത്തിന്റെ ഭാഗമായി ബാങ്കിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന 5 ഫാർമേഴ്സ് ക്ലബ്ബുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓണം കാർഷിക വിപണന മേള സംസ്ഥാന കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി കെ ഷാജി മോഹൻ ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത മുഖ്യാതിഥിയായി. ബാങ്ക് പ്രസിഡന്റ് ടി എം നാസർ അധ്യക്ഷത വഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പറവൂർ താലൂക്ക് സർക്കാർ ആശുപത്രി വളപ്പിലെ മരം വെട്ടുന്നതിനിടെ കയർ കഴുത്തിൽ മുറുകി തൊഴിലാളിക്ക് ദാരുണാന്ത്യം. മരിച്ചത് വയനാട് വൈത്തിരി മോഹൻകുമാർ. ചാലക്കുടി പോട്ട സിഗ്നൽ ജംഗ്ഷനിൽ ഗ്യാസ് സിലിണ്ടർ കയറ്റിയ വാഹനത്തിന് പുറകിൽ കെ എസ് ആർ ടി സി ബസ്സിടിച്ച് അപകടം. ആർക്കും പരിക്കില്ല, ഒഴിവായത് വൻ ദുരന്തം. മതിലകം പുതിയകാവിൽ മലഞ്ചരക്ക് വ്യാപാര സ്ഥാപനത്തിൽ മോഷണം. 600,000 രൂപയുടെ മലഞ്ചരക്ക് സാധനങ്ങൾ കവർന്നു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.